പത്തനംതിട്ട വടശ്ശേരിക്കര പേഴുംപാറയിൽ അജ്ഞാതൻ വീടിന് തീയിട്ടു. 17 ഏക്കർ കോളനിയിലെ ടി പൊന്നമ്മയുടെ വീടിനാണ് അജ്ഞാതർ തീവച്ചത്. രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദൃശ്യം, ഇന്നലെ രാത്രി 12:30 ശേഷമാണ് ഈ വീടിന് തീപിടുത്തം നടത്തിയത്. അജ്ഞാതർ ആണ്. ആരാണ് ഈ തീ വെച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. 12:30 ഒരു സംഘം ആളുകൾ വീട്ടിലേക്ക് എത്തി. ഈ വീടിന് ഉള്ളിലേക്ക് കൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിനുള്ളിലെ സാധനങ്ങളടക്കം നശിപ്പിക്കുന്ന രീതിയിലാണ് തീ വെച്ചിരിക്കുന്നത്. വീട്ടിൽ മറ്റ് ആരും ഉണ്ടായിരുന്നില്ല. 2 പേരാണുള്ളത്. 17 ഏക്കർ കോളനിയിലെ ടി പൊന്നമ്മയുടെ വീടാണത്. പൊന്നമ്മയും പൊന്നമ്മയുടെ മകൻ രാജ്കുമാറുമാണ് വീട്ടിൽ താമസം. ഇവർ രണ്ടുപേരും വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി. രാജ്കുമാർ വാദ്യ മേള കലാകാരനാണ്. അദ്ദേഹത്തിന്റെ ചെണ്ട അടക്കമുള്ള വാദ്യോപകരണങ്ങൾക്ക് തീപിടുത്തത്തിൽ നശിച്ചിട്ടുണ്ട്. ഒപ്പം വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന ബൈക്കിനും തീയിട്ടിട്ടുണ്ട്. തീരും പരിസരവും ഒക്കെ വ്യക്തമായി അറിയാവുന്ന ആളുകളാണ് തീപിടുത്ത തീ വെച്ചതെന്നാണ് ഒരു വിലയിരുത്തൽ. കാരണം വീടിന് സമീപത്തുണ്ടായിരുന്ന പട്ടിക്ക് തീറ്റ കൊടുത്തുന്നടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷമാണ് വീടിന്റെ കതക് വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി വീട്ടുപകരണങ്ങൾ അടക്കം തീ വെച്ച് നശിപ്പിച്ചത്. മാസങ്ങൾക്ക് മുൻപ് രാജ്കുമാറിന്റെ ഒരു കാറും ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ തീപിടുത്തത്തിൽ നശിച്ചിരുന്നു. ഇതും സമാനമായ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം കൂടെ ചേർത്ത് വായിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് തീപിടിച്ചത്, എത്ര പേരുണ്ടായിരുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. രാവിലെ സമീപവാസികൾ നോക്കുമ്പോഴാണ് ഈ വീടിന്റെ സമീപത്തുമെല്ലാം തീ പടർന്നു പിടിച്ചിരിക്കുന്നതായുള്ള കാഴ്ച കാണുകയും പിന്നീട് രാജ്കുമാറിനെയും പൊന്നമ്മയും വിവരമറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് സ്ഥലത്ത് പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ ആരാണ് ഈ സംഘം തീപിടുത്തം തീ വെച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.